പാർട്ടി തള്ളിപ്പറഞ്ഞവർ തന്നെ പാർട്ടിക്കും നേതാക്കൾക്കും വേണ്ടി സംരക്ഷണം ഒരുക്കുമ്പോൾ വടിയെടുക്കാനാകാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണ് സി പി എം. ഒതുക്കപ്പെട്ടിടത്ത് നിന്ന് മുൻനിരയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പി ജയരാജിനെ പ്രതിസന്ധിയിലാക്കി മനു തോമസിന്റെ ആരോപണങ്ങൾ എത്തുന്നത്. ജെയിൻ രാജ് സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ ആണെന്ന ആരോപണം കൂരമ്പ് പോലെ തറയ്ക്കുന്നതും പി ജയരാജനിലേക്ക് തന്നെയാണ്. നേതാക്കളൊന്നും പിന്തുണയ്ക്കുന്നില്ലെങ്കിലും പി ജെ എന്ന ആവേശത്തോടെ വിളിക്കുന്ന ചെമ്പടക്കൂട്ടവും സോഷ്യൽ മീഡിയ പോരാളികളും മാത്രമാണ് പി ജയരാജന് ഒപ്പമുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ തീർച്ചയായിട്ടും നമുക്കിനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നാം സംഭരിക്കണം. നമുക്കെവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്കിനിയും തിരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജില്ലാതല നേതൃയോഗങ്ങൾക്ക് മുൻപേ ഒരു മുഴം നീട്ടിയെറിഞ്ഞു പി ജയരാജൻ. ലക്ഷ്യം നേതൃമാറ്റം ഒന്നു മാത്രം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇരുതല മൂർച്ചയുള്ള വിമർശനങ്ങൾ തൊടുത്തുവിട്ടു. സമൂഹ മാധ്യമങ്ങളിൽ എരിവും പുളിയും കൂട്ടി പി ജെയുടെ പോരാളികളെത്തി. പാർട്ടി പ്രതിസന്ധിയിലായി. തള്ളിപ്പറഞ്ഞു കണ്ണൂർ നേതൃത്വം. സി പി ഐ എം കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. പാർട്ടിക്കെതിരായി കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് ഇവർ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രചാരവേല ഒട്ടും അഭികാമ്യമായ ഒന്നല്ല. എന്നുമാത്രമല്ല, കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും സി പി ഐ എമ്മിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമ മേഖലയിൽ സി പി ഐ എമ്മിൻ്റെ ശരിയായ പ്രചരണം നടത്താൻ ഒരു കൊട്ടേഷൻ സംഘത്തെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞത്. സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെന്നും തണലൊരുക്കുന്നത് പി ജയരാജൻ എന്നായിരുന്നു അടക്കം പറച്ചിൽ. 2019 വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ആ ചുമതല നൽകാതിരുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടെന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. കണ്ണൂരിൽ പുകഞ്ഞു നിന്ന ഈ വിഷയമാണിപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത്. മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് ചില പാർട്ടി നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് കരുതുന്നവരും ഏറെയാണ്. തെറ്റുതിരുത്തൽ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പി ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനമുയർത്തുക എന്നതാണ് ലക്ഷ്യം. 2021 ചേർന്ന പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാവ് കെ പി സഹദേവൻ പി ജയരാജനെ വിമർശിച്ചിരുന്നു. സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ പി ജയരാജൻ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു ആരോപണം. പി ജയരാജൻ പ്രകോപിതനാവുകയും കയ്യാങ്കളിയുടെ വക്കിലെത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് രണ്ട് നേതാക്കളെ പിടിച്ചുമാറ്റുകയും അനുനയിപ്പിക്കുകയും ചെയ്തത്. ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇരു നേതാക്കളെയും ശാസിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ടു തുടങ്ങിയ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനുമായി അടുപ്പം സ്ഥാപിച്ച് വീണ്ടും മുൻനിരയിലെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു ഇ പി ജയരാജനെതിരെ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങൾ. കണ്ണൂരിലെ നേതാക്കൾ പൂർണ്ണമായും പി ജയരാജനെ കൈവിട്ടിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ മാത്രമേ പാർട്ടിക്കുള്ളിൽ പി ജയരാജനെ പിന്തുണയ്ക്കുന്നുള്ളൂ. മാറ്റേണ്ടത് മാറ്റുമെന്നും തിരുത്തേണ്ടത് തിരുത്തുമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി നാടുനീള പറയുമ്പോഴാണ് കണ്ണൂരിലെ ഈ സംഭവ വികാസങ്ങളൊക്കെയും. ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തെറ്റ് തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയാകുന്നതും സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മാത്രം തള്ളിപ്പറഞ്ഞതാണ്. മറ്റൊരാൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അർജുൻ അയങ്കിയാണ്. ഈ പി ജയരാജനെതിരെ ഇന്നലെ മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, പി ജയരാജനെ സംവാദത്തിന് വിളിക്കുമ്പോൾ ഈ കൊട്ടേഷൻ
കൊട്ടേഷൻ സംഘങ്ങൾ എന്തിനാണ് ഭീഷണിയുമായി രംഗത്തെത്തുന്നത് എന്നതാണ്. അപ്പോൾ പാർട്ടിയെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നു. ഒപ്പം കണ്ണൂരിലെ ചില നേതാക്കളുടെ പിന്തുണ മനു തോമസിൻ്റെ വെളിപ്പെടുത്തലിന് ഉണ്ട് എന്നുകൂടിയാണ് അടക്കം പറച്ചിലുകൾ. എന്താണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? വിനീത, കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ സമീപകാലത്തൊന്നുമില്ലാത്ത ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. പാർട്ടിക്കകത്ത് നടന്നതും പല ആളുകൾക്കും പുറത്തറിയാത്തതുമായ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, ആരുടെയും പേര് പരാമർശിക്കാതെ മനു തോമസ് പരസ്യമായി നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. അതിൽ ആരുടെയും പേര് പരാമർശിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പരാമർശം വന്നപ്പോൾ എന്തിനാണ് സി പി എമ്മിൻ്റെ കണ്ണൂരിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി ജയരാജൻ മനു തോമസിനെതിരെ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് സംഘടനാ രംഗത്ത് മനു തോമസ് അവിടെ പാർട്ടിയിൽ തുടരുന്ന സമയത്തും പി ജയരാജൻ്റെ ആശയത്തോട് വലിയ രീതിയിലുള്ള എതിരഭിപ്രായം മനു തോമസിനുണ്ടായിരുന്നു. കാരണം 2021 അവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ DYFI പരസ്യമായി സംസാരിക്കുന്നത്. അന്ന് ആകാശ് തില്ലങ്കേരിയും അർജുൻ നായങ്കിയും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പാർട്ടിയുടെ തണലിലായിരുന്നു എന്ന് പൊതുസമൂഹവും പാർട്ടി പ്രവർത്തകരും തമ്മിൽ വിശ്വസിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് DYFI പൊടുന്നനെ ഇവർക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്നത്. അന്ന് DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ് മനു തോമസ്. മനു തോമസാണ് ഇവരുടെ പ്രദേശമായ കൂത്തുപറമ്പ്, തലശ്ശേരി, ഈ പറയുന്ന മട്ടന്നൂർ തുടങ്ങിയ മേഖലകളിലേക്കുള്ള ജാഥ നടത്തിയ, അതിൻ്റെ നേതൃത്വം വഹിച്ച ആളാണ് ഈ മനു തോമസ് എന്ന് പറയുന്ന ആൾ. ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനു തോമസിൻ്റെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം ഈ കൊട്ടേഷൻകാരെ തുറന്നു കാണിക്കുക എന്ന തീരുമാനം DYFI എടുത്തത്. അന്ന് മുതൽ തന്നെ പി ജയരാജൻ്റെ മകനായ ജെയിൻ രാജും ആകാശ് തില്ലങ്കേരിയും അർജുൻ നായങ്കിയും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മനു തോമസിനോട് വലിയ ശത്രുതയുണ്ട്. കാരണം PJ രാജൻ്റെ മകൻ ഈ ജെയിൻ രാജുമായി ആകാശ് തില്ലങ്കേരിയും അർജുൻ നായങ്കിയും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളിൽ ഏർപ്പെടുന്ന നിരവധി പേരുമായി ബന്ധമുള്ള കാര്യം പല ആളുകൾക്കും അറിയാവുന്നതാണ്. അത് നാട്ടിൽ പാട്ടുമാണ്. ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും PJ രാജനും മനു തോമസിനെതിരാകും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണ് കൂത്തുപറമ്പിൽ വെച്ച് മനു തോമസ് ഈ ജാഥയിൽ സംസാരിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ ലൈറ്റുകളും ഇവരെന്ന് ഈ സംഘമെന്ന് വിച്ഛേദിക്കുന്നത്. അന്ന് പരസ്യമായി മനു തോമസ് ഈ പറയുന്ന ആ കൊട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പിന്നീട് CPIM ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ പരസ്യമായി വാർത്താസമ്മേളനം വിളിച്ച് ആകാശ് തില്ലങ്കേരിയെയും അതുപോലെ തന്നെ മറ്റിതുപോലെ സ്വർണ്ണ കള്ളക്കടത്തൊക്കെ നടത്തുന്ന ടീമിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത് ഇവരാരും പാർട്ടിയുടെ ആളുകളല്ല എന്നുള്ളത്. ഇതിൽ ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം, മനു തോമസ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഭാഗമായി എന്തിന് PJ രാജൻ പ്രതികരിക്കാൻ വന്നു എന്നുള്ളതാണ്. PJ രാജനുമായി ഒരു ബന്ധമുള്ള ഒരു കാര്യവും മനു തോമസ് പരസ്യമായി പറഞ്ഞില്ല. PJ രാജൻ്റെ പേരും പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം, ഇപ്പോൾ മുഖമില്ലാതെ സോഷ്യൽ മീഡിയയിൽ സജീവമായ റെഡ് ആർമികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവർ മനു തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നു. തില്ലങ്കേരി എന്നൊരു പേജ് ഉണ്ടായിരുന്നു. ആ പേജിന്റെ അഡ്മിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പേജിന്റെ പൂർണ്ണ നിയന്ത്രണം ആകാശ് തില്ലങ്കേരിയുടെ കയ്യിലായിരുന്നു. ഈ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടും ആ പേജ് കൊണ്ടു നടന്നിരുന്നത് ആകാശ് തില്ലങ്കേരിയാണ്. ഇന്നിപ്പോൾ റെഡ് ആർമി എന്ന് പറയുന്ന പേജ് നേരത്തെ PJ ആർമി എന്ന പേരിൽ ഉണ്ടായിരുന്ന പേജാണ്. ഇത്തരത്തിൽ വ്യക്തിപൂജ വിവാദമൊക്കെ വന്നതിന് ശേഷമാണല്ലോ അത് റെഡ് ആർമിയായി മാറുന്നതല്ലേ? ഉറപ്പായിട്ടും ഈ വിവാദങ്ങൾക്ക് ശേഷമാണ് അതാവുന്നത്. അതായത്, വിനീത, നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ വ്യക്തിപൂജ വിവാദത്തിൽ നേരത്തെ PJ രാജനെതിരെ പാർട്ടിയിൽ നടപടി ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു തലത്തിൽ അതിനെ പറഞ്ഞാൽ ഈ മകനാണ്, അതായത് ജെയിൻ രാജ് എന്ന് പറയുന്ന മകനാണ് അച്ഛനെതിരെ നടപടിക്കുള്ള പ്രധാന കാരണക്കാരനായി മാറുന്നത്. അതായത്, ഈ പേജുകളുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്ത് PJ രാജൻ്റെ വാഴ്ത്തുപാട്ടുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് PJ രാജൻ്റെ മകനായ ജെയിൻ രാജാണ്. അതിനുശേഷമാണ് PJ
ജയരാജന്റെ ഫാൻസ് ഗ്രൂപ്പുകളിലേക്ക് ഇത് കൂട്ടമായി പോവുകയും ഒടുവിൽ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ ദഹിക്കാത്ത രീതിയിലേക്ക് പി ജയരാജൻ ഫാൻസ് വളരുകയും ഒടുക്കം നടപടിയെ പോലും എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തത്. ചുരുക്കത്തിൽ, ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പി ജയരാജൻ ഒരുപക്ഷെ കെ കെ ശൈലജയുടെ പിന്തുണ കണ്ണൂരിൽ ഉണ്ടായേക്കാം. മറ്റ് പാർട്ടി നേതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പി ജയരാജന് ഇപ്പോഴും വലിയ സംഘം ആരാധകരുണ്ട്. ആ ആരാധകരുടെ സംഘത്തിൽ പെട്ടവർ തന്നെയാണ് ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുമായി ബന്ധപ്പെട്ട ആകാശ് തില്ലങ്കേരിയും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന സംഘാംഗങ്ങളും. വിനീത ശരി, ടി വി പ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.